ഹായ് എവരിവൺ, KS മെന്റർ വീഡിയോ ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് കേരള ട്രൈബൽ കൾച്ചറാണ്. ഇത് KS സിലബസിന്റെ പേപ്പർ വണ്ണിന്റെ പാർട്ട് സിയിലാണ് കേരള ട്രൈബൽ കൾച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള ട്രൈബൽ കൾച്ചർ പഠിക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. ആ ട്രൈബ്സിന്റെ എല്ലാ കൾച്ചറിനെ കുറിച്ചും പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് കേരള ട്രൈബൽ കൾച്ചർ പഠിക്കുന്നത് എന്ന് ഒന്ന് രണ്ട് എക്സാമ്പിൾസിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കൾച്ചർ, നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ട്രഡീഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ട്രഡീഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഗ്ലോബലൈസേഷന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മുടെ ഈ ട്രഡീഷൻസിൽ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ട്രൈബൽസിന്റെ അല്ലെങ്കിൽ ആദിവാസികളുടെ കാര്യം പറയുമ്പോൾ ഈ മോഡേണൈസേഷൻ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലാണ് ഈ ആദിവാസികൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറിനെ കുറിച്ചും ട്രഡീഷൻസിനെ കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് അവരുടെ ഹിസ്റ്ററിയുടെയും അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ ജിയോഗ്രഫിയുടെയും നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അവരുടെ കൾച്ചറിലും ട്രഡീഷനിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ കേരളത്തിലെ ചില സ്ഥലങ്ങളിലെ ചില പ്രത്യേക ആദിവാസി സമൂഹങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ആദിവാസികൾ അല്ലെങ്കിൽ ട്രൈബ്സ് എന്ന് പറയുന്നവരെ കുറിച്ചുള്ള ഒരു ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ പ്രിമിറ്റീവ് പീപ്പിളാണ്, അതുപോലെ തന്നെ പ്രിമിറ്റീവ് പീപ്പിളിന്റെ ഫോളോവേഴ്സാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈല്, കൾച്ചർ എന്നെല്ലാം പറയുന്നത് ഈ പ്രിമിറ്റീവ് കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവർ. ഇനി കേരളത്തിലെ ട്രൈബൽസിന്റെ കുറച്ച് നമ്പേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ മുഴുവൻ പോപ്പുലേഷന്റെ 1.14% ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത്. ഈ ട്രൈബൽ പോപ്പുലേഷനിൽ തന്നെ 23% പേരും കാടുകളിൽ ജീവിക്കുന്നവരാണ്. ഇവരുടെ ലിറ്ററസി റേറ്റ്, ഒഫീഷ്യൽ ലിറ്ററസി റേറ്റ് 64% അടുത്ത് പറയുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ലിറ്ററസി വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവർ മെയിൻ ആയിട്ടും സ്പ്രെഡ് ആയിരിക്കുന്നത് വെസ്റ്റേൺ ഗാട്സ് പ്രദേശങ്ങളിലൂടെയാണ്. ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ട്രൈബ്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഏത് ഭാഗത്താണ് കേരളത്തിന്റെ ഏത് പ്രദേശങ്ങളിലൂടെയാണ് ട്രൈബ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാണാം. നിങ്ങളിൽ പലരെങ്കിലും ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്തിരിക്കും. എന്താണത്? വെസ്റ്റേൺ ഗാട്സിന് എലോങ് ആയിട്ടാണ്, മലം പ്രദേശങ്ങളിലൂടെയാണ് കൂടുതലും കേരളത്തിലെ ട്രൈബൽ പോപ്പുലേഷൻ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് ശരിയാണ്. ഈ പിക്ചറിൽ തന്നെ ഇത് വളരെ വ്യക്തമാണ്. കാരണം വെസ്റ്റേൺ ഗാട്സ് ഏരിയയിൽ ട്രൈബൽ പോപ്പുലേഷൻ നല്ല രീതിയിൽ, പോപ്പുലേഷൻ ഡെൻസിറ്റി നല്ല രീതിയിൽ കൂടിയിരിക്കുന്നത് നമുക്ക് കാണാം. പ്രധാനപ്പെട്ട കേരളത്തിലെ ട്രൈബൽ ഏരിയാസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ കാസർഗോട്ട് കൊറകർ, മറാഡി മുതലായ വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. വയനാട് ഏരിയ നമുക്കറിയാവുന്നതുപോലെ നല്ല രീതിയിൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയയാണ്. അവിടെ പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. അട്ടപ്പാടി ഏരിയയിലാണെങ്കിൽ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ഉള്ളത്. ഇരുളർ, കുറുമ്പർ, മുടുകർ ഇവരാണ്. നിലമ്പൂർ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചോള നായ്ക്കർ, കാടർ, പണിയർ അങ്ങനെയുള്ള വിഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പറമ്പിക്കുളം ഏരിയയിലേക്ക് വരികയാണെങ്കിൽ കാടർ, മലസർ, മലമലസർ എന്നിവരെയാണ് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇടുക്കി പൊതുവെ പറയപ്പെടുന്ന ഒരു ആദിവാസി ഏരിയയാണ്. മുതുവാന്മാർ, മണ്ണാന്മാർ, മലമ്പണ്ടാരങ്ങൾ അങ്ങനെയുള്ള ആളുകളാണ് ഇടുക്കി ഏരിയയിലുള്ളത്. പിന്നെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ റാന്നി ഏരിയയിലെ വേട്ടുവൻ, ഉള്ളാടൻ, മലവേടൻ, മലമ്പണ്ടാരം, അങ്ങനെ കേരളത്തിലെ വിവിധ പോക്കറ്റുകളായി, വെസ്റ്റേൺ ഗാട്സിന് എലോങ് ആയിട്ടുള്ള വിവിധ പോക്കറ്റുകളിലായി കേരളത്തിലെ ട്രൈബൽ പോപ്പുലേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട സ്ഥലം, ട്രൈബൽ പോപ്പുലേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. അട്ടപ്പാടി ഏരിയയിൽ പ്രധാനമായും 3 ട്രൈബുകളാണ് ഉള്ളത്: ഇരുളർ, കുറുമ്പർ, മുടുകർ. ഓക്കെ, ഇവരുടെ ചില പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. ഇവരാരും അട്ടപ്പാടി ഏരിയയിലെ ഇൻഡിജിനസ് ട്രൈബ്സ് അല്ല. കർണാടകയിലെ നീലഗിരി ഏരിയയിൽ നിന്നും കുടിയേറി വന്നവരാണിവർ. അവിടുത്തെ ചില പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് കുടിയേറി വന്നവരാണിവർ. ഇവിടെ ജീവിക്കാനും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അവർക്ക് അവസരം നൽകിയത് ഇവിടുത്തെ നാടുവാഴികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാടുവാഴികൾ അന്നുണ്ടാക്കിയ നിയമത്തിന്റെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്നും ഈ ആദിവാസികൾ ഈ മേഖലയിൽ ജീവിച്ചു പോരുന്നത് എന്ന് കാണാം. ഓക്കെ, ഇവര് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ജീവിക്കുന്നത്. കേരളത്തിലെ എന്നല്ല, ഏത് ആദിവാസി സമൂഹം എടുത്തു കഴിഞ്ഞാലും കമ്മ്യൂണിറ്റിക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ആദിവാസികൾ. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ, ഐസൊലേഷനെ ഭയപ്പെടുന്നവരാണ് എല്ലാ ആദിവാസികളും. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിലെ ആദിവാസികളിലും ഈ പ്രത്യേകത നമുക്ക് കാണാം. പക്ഷേ അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ ഇവരുടെ ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മല്ലേശ്വരം കുന്നുകളിലെ ശിവരാത്രി ആഘോഷമാണ്.
മല്ലേശ്വരം കുന്നിലെ ശിവരാത്രി ആഘോഷത്തെപ്പറ്റി മലയാറ്റൂർ രാമകൃഷ്ണന്റെ പൊന്നി എന്ന് പറയുന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ അതേ പേരിൽ പിന്നീട് വന്ന സിനിമയിലും ഒക്കെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവർ ശിവഭക്തന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ മല്ലേശ്വരം കുന്നിൽ എല്ലാ വർഷവും ശിവരാത്രി ഇവർ ആഘോഷിക്കുന്നു. ശിവരാത്രിയിലെ മല്ലേശ്വരം കുന്നിലെ വിളക്ക് തെളിക്കുന്ന ചടങ്ങാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ വിളക്ക് തെളിക്കുന്നതിന് ആവശ്യമായ തിരിയും എണ്ണയും ഒക്കെ അടുത്ത കാലം വരെ നൽകിക്കൊണ്ടിരുന്നത് കോഴിക്കോട്ടെ സാമൂതിരിയുടെ കുടുംബത്തിൽ നിന്നായിരുന്നു. അപ്പൊ ആ ചരിത്രത്തിന്റെ ഒരു ലിങ്കേജ് അവിടെ നമുക്ക് കാണാം. സാമൂതിരിയുടെ കുടുംബത്തിൽ നിന്നും വിളക്ക് തെളിക്കുന്നതിന് വേണ്ടിയുള്ള തിരിയും എണ്ണയും കൊടുത്തുവിടുന്നത്. ഓക്കെ, ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ഇതിനകത്ത് ഈ പറയുന്ന മൂന്ന് ട്രൈബൽ വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന് വിളക്ക് തെളിക്കുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ആരാണ് മല്ലൻ, ആരാണ് മല്ലേശ്വരൻ? കുറച്ച് ഐതിഹ്യങ്ങൾ പറയുന്നത് ശിവൻ മല്ലനും പാർവതി മല്ലിയുമാണ്, അവരുടെ പേരിലുള്ള കുന്നുകളാണ്, അവരെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കേട്ടുവരുന്ന ഒരു കഥ എന്ന് പറയുന്നത് കേരളത്തിന്റെ വടക്ക് ഭാഗങ്ങളിലും തെക്ക് ഭാഗത്തും ജൈനിസത്തിന്റെ ഒരു 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 ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജൈനിസത്തില് ശ്വേതാംബര വിഭാഗക്കാർ പറയുന്നത് 19-ാമത്തെ തീർത്ഥങ്കര മല്ലി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ്. അതേസമയം ദിഗംബര വിഭാഗക്കാർ പറയുന്നത് അത് മല്ലിനാഥൻ എന്ന് പറയുന്ന പുരുഷനായിരുന്നു എന്നാണ്. അപ്പോ ഈ മല്ലീശ്വരൻ കുന്നുകളിൽ ഈ മല്ലി എന്ന് പറയുന്ന തീർത്ഥങ്കരയുടെ ഇൻഫ്ലുവൻസും ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുന്നു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുടെ ഒരുപാട് വിശ്വാസങ്ങളുടെ പുറത്താണ് ഈ പറയുന്ന ശിവരാത്രി ഉത്സവം അട്ടപ്പാടിയിലെ മല്ലീശ്വര കുന്നിൽ നടക്കുന്നത്. ഇത് എല്ലാ ട്രൈബുകളുടെയും ഒന്നിച്ചു ചേരാനും അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു പിക്ചർ കാണിച്ചു തരുന്ന ഒരു വലിയ ഉദാഹരണമാണ് ഈ മല്ലേശ്വര കുന്നിലെ ശിവരാത്രി ആഘോഷം എന്ന് പറയുന്നത്. ഇതാണ് അട്ടപ്പാടി മേഖലയിലെ ആദിവാസികളുടെ ഒരു പ്രധാനപ്പെട്ട ട്രഡീഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു മേഖലയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് റാന്നി മേഖലയാണ്. റാന്നി മേഖല നമുക്കറിയാം, ആദിവാസികളുടെ കാര്യത്തിൽ ഇപ്പൊ ശബരിമലയുടെ വിഷയത്തിലാണെങ്കിൽ ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന മേഖലയാണ് റാന്നി മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഈ റാന്നി മേഖലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റാന്നിയിൽ അട്ടപ്പാടിയിൽ ഓരോ ട്രൈബ്സിനും ഓരോ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു കൂട്ടമായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ റാന്നി മേഖലയിൽ എല്ലാവരും ഉൾക്കലർന്ന് ജീവിക്കുന്ന ഒരു പ്രത്യേക രീതി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ റാന്നി മേഖലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 99 മലകളും മലദൈവങ്ങളുടെയും വിശ്വാസത്തിലാണ് റാന്നി മേഖലയിലെ എല്ലാ ആചാരവും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ ഉള്ളാട സമുദായമാണ് 18 മലകളെ നിയന്ത്രിക്കുകയും അതിന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഈ 18 എന്ന നമ്പർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശബരിമലയുമായി എന്തോ രീതിയിലുള്ള ബന്ധം, ഒരു കണക്ഷൻ ഈ പറയുന്ന ഉള്ളാടർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഉണ്ട് എന്ന് തോന്നുന്നു ആ ഒരു നമ്പർ കേൾക്കുമ്പോൾ തന്നെ. അപ്പോ ഈ 99 മലകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നീലിമല, ശരംകുത്തിമല, കരിമല, ശബരിമല ഈ എല്ലാ മലകളും ഇതിനകത്ത് ഭാഗമാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ ആദിവാസികളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ മലകളെയും മല ദൈവങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ ഓണത്തിനും ഈ പറയുന്ന ഉള്ളാട സമുദായത്തിന് അരിയും തുണിയും നൽകുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് പിൽക്കാലത്ത് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രാജകുടുംബങ്ങളെ, പന്തളം രാജകുടുംബത്തിലെ രാജാക്കന്മാരെ അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ ശബരിമലയിലേക്ക് വരുമ്പോൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതും ഈ കാട്ടുപാത വെട്ടിത്തെളിക്കുന്നതുമൊക്കെ ഉള്ളാട സമുദായമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ഒരു പ്രത്യേകമായ ഇൻഫ്ലുവൻസ് ഇവിടെ താമസിക്കുന്ന ആദിവാസികൾക്ക് ഈ മലകളും ഇവിടുത്തെ ആചാരങ്ങളുമായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവാഭരണ പെട്ടി, അതായത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന തിരുവാഭരണ പെട്ടിയിലെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഉള്ളാട മുഖ്യന്റെ ആയുധമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തിരുവാഭരണ ഘോഷയാത്ര കൊണ്ടുപോകുന്ന സമയത്ത് ഉള്ളാട മുഖ്യന് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഒരാൾ പണക്കിഴി നൽകുന്ന ഏർപ്പാടും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ധാരാളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചു പോരുന്നവരാണ് റാന്നിയിലെ ആദിവാസി മേഖലയിലുള്ളവർ. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ പൊതുവെ ഒരു ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. ഈ ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ശബരിമലയിലേക്ക് പോകാൻ വ്രതമെടുത്ത ആളുകൾ അവരുടെ നോൺ വയലൻസ്, അതുപോലെ തന്നെ മറ്റ് വേൾഡ്ലി ആഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരു വിട്ടുനിൽക്കൽ, ഇതൊക്കെ പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ശരണം വിളി എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസിന്റെ ഒരു എവല്യൂഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇതൊക്കെ പല രീതിയിലും പലയിടത്തുനിന്നും കേട്ട് പറയപ്പെടുന്ന കഥകളാണ്, അല്ലെങ്കിൽ പലയിടത്തും എഴുതി കാണപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും ഒരു ഫൈനൽ വേർഡ് പറയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ
ചരിത്രവും ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഇവരുടെ ഓരോരുത്തരുടെയും ആചാരങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഓരോ മേഖലയിലെയും അവരുടെ ആദിവാസികളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ്. അവരുടെ മിത്തുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി വേറെയാണെങ്കിൽ കൂടിയും അതിൻ്റെ എല്ലാം ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ചരിത്രമാണ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക ആദിവാസി വിഭാഗത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം എടുത്തിരിക്കുന്നത് അട്ടപ്പാടിയിലെ കുറുമ്പർ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചാണ്. അവരുടെ ട്രഡീഷൻസിൻ്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവാഹം, അതുപോലെ തന്നെ അവിടുത്തെ ഭരണരീതികൾ, മരണം, സംസ്കാരം മുതലായ രീതികളിലാണ്. കാരണം ഇപ്പോൾ കുറുമ്പറുടെ തന്നെ നോക്കുകയാണെങ്കിൽ വിവാഹത്തിൽ പോളിഗൈനി, അതായത് ബഹുഭാര്യാത്വം അവരുടെ പ്രാക്ടീസ് ചെയ്ത് പോന്നിരുന്നു. അത് കുറുമ്പർ മാത്രമല്ല, കേരളത്തിലെ ഭൂരിഭാഗം ആദിവാസി വിഭാഗങ്ങളിൽ നമുക്ക് ഈ പോളിഗൈനി എന്ന് പറയുന്ന സംഭവം പിന്തുടരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കുറുമ്പരുടെ വിവാഹം എന്ന് പറയുന്നത് വരൻ വധുവിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സമൂഹത്തിലെ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിലെ മൂപ്പനോടാണ് ഇത് പറയുന്നത്. എന്നിട്ട് സമുദായത്തിലെ മൂപ്പനാണ് പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് വിവാഹം ആലോചിക്കുന്നതും കാര്യങ്ങൾ സംസാരിക്കുന്നതും. അങ്ങനെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സ്ത്രീധനം വാങ്ങുകയാണ്. പെൺവീട്ടുകാരുടെ കയ്യിൽ നിന്ന് ആൺവീട്ടുകാർ സ്ത്രീധനം വാങ്ങാൻ ഒരു ഏർപ്പാട് ഇപ്പോഴുണ്ടെങ്കിൽ ആദിവാസികളിലുള്ള ഏർപ്പാട് എന്ന് പറയുന്നത് ആണ്, അതായത് ഗ്രൂം ബ്രൈഡിൻ്റെ വീട്ടുകാർക്ക് പെൺപണം നൽകി പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരിക എന്നതാണ് അവരുടെ ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സുന്ദരമായ ഒരു ആചാരമാണ്. കാരണം ഒരു പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ വീടിന് ചെയ്തുകൊണ്ടിരുന്ന സർവീസുകൾ അവസാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് പകരമായി പെൺപണം നൽകി പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഈ പറയുന്ന കുറുമ്പർക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആദിവാസി സമൂഹങ്ങളിലും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ മൂപ്പന്മാരാണ് ഇവർ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. ഭണ്ഡാരി, കുറുതൽ മുതലായ അസിസ്റ്റൻസ് ഈ പറയുന്ന മൂപ്പനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന കുറുമ്പരിലുള്ള ഒരു പ്രധാനപ്പെട്ട പൊസിഷനാണ് മണ്ണൂർക്കാരൻ എന്ന് പറയുന്നത്. മണ്ണൂർക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു പ്രീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ പ്രീസ്റ്റ് എന്ന് പറയുന്ന ആള് ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ പ്രീസ്റ്റാണ്. അതുപോലെ തന്നെ വിളവെടുപ്പ്, ഫസ്റ്റ് വിത്ത് നടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആചാരങ്ങളും ചെയ്യുന്നത് ഈ പറയുന്ന മണ്ണൂർക്കാരൻ എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും ട്രഡീഷണൽ മെഡിസിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അറിവുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പൊ നല്ല രീതിയിൽ അവിടുത്തെ പ്രകൃതിയെയും ഭൂമിശാസ്ത്രത്തെയും അറിയുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരം ആദിവാസി സമൂഹങ്ങളിൽ പ്രധാന സ്ഥാനത്ത് വരുന്നത് എന്നും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇവരുടെ മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മരണം, സംസ്കാരം, മരണാനന്തര ചടങ്ങുകൾ എന്ന് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ആദിവാസി സമൂഹങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ അടക്കം ചെയ്യുന്നത്. കാരണം ദൂരെയുള്ള ബന്ധുക്കൾ വരിക എന്നുള്ളത് അതൊരു കോമൺ ട്രഡീഷനാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ എല്ലാവരും തന്നെ മണ്ണിനുള്ളിൽ ശവസംസ്കാരം നടത്തുന്നവരാണ്. അല്ല, ദഹിപ്പിക്കുക എന്നൊരു രീതിയിലുള്ള ആചാരം പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒട്ടുമിക്ക ആദിവാസി സമൂഹങ്ങളിലും ഡെഡ് ബോഡി കുഴിച്ചിടുക, സംസ്കരിക്കുക എന്നുള്ള ഒരു ആചാരമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ഇവരുടെ കുഴിമാടത്തിന് മുകളിൽ പ്രത്യേക രീതിയിലുള്ള ഓഫറിങ്സ്, കാഴ്ചകൾ അർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആചാരമാണ്. അതിലും പ്രത്യേക ആചാരം എന്ന് പറയുന്നത് കുറുമ്പർക്കിടയിലുള്ളത് ഡെഡ് ബോഡി കുഴിച്ചിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ, 3-4 മാസം കഴിയുമ്പോൾ കുഴി മാന്തിയിട്ട് ഇവരുടെ തോളല് പുറത്തെടുത്ത് ശേഖരിച്ചു വെക്കുക എന്ന് പറയുന്നത് കുറുമ്പർക്കിടയിലുള്ള ഒരു പ്രത്യേക ആചാരമാണ്. ഈ തോളല് ശേഖരിച്ചു വെച്ച് 20-30 വർഷം കഴിയുമ്പോൾ എല്ലാ തോളലുകളോടും കൂട്ടി വെച്ച് ഒരു വലിയ ഫീസ്റ്റായി അത് നടത്തുകയും ഒരു വലിയ പൂജ ആചാരമായി അത് നടത്തുകയും എല്ലാവർക്കും സദ്യ വിളമ്പുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ആഘോഷം കുറുമ്പർ എന്ന് പറയുന്ന സമുദായത്തിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഒരു കൾച്ചറൽ ട്രീറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ മിസലേനിയസ് ആയിട്ട് കേരളത്തിലെ എല്ലാ ആദിവാസി, കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ആദിവാസി സമൂഹങ്ങളും പ്രാക്ടീസ് ചെയ്തു പോരുന്ന ഷിഫ്റ്റ് കൾട്ടിവേഷൻ, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെയുമുണ്ട്. അവർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അവരുടെ ട്രഡീഷണൽ ദൈവങ്ങളെ, കുലദൈവങ്ങൾക്ക് പുറമെ മോഡേൺ ഹിന്ദു ഡയറ്റീസിനെയൊക്കെ ആരാധിക്കുന്ന ഒരു സംസ്കാരവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിൽക്കാലത്ത്, അതായത് പൂർവ്വപിതാക്കന്മാർ എങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുത്തോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു മോഡേണൈസേഷൻ്റെ എഫക്റ്റ് വളരെ കുറവാണ് ഇവരുടെ ഇടയിൽ. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവുമായി നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ
കേരളത്തിലെ ആദിവാസി സമൂഹത്തിലെ ഓരോ പ്രദേശത്തെ ആദിവാസി സമൂഹത്തിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ഓരോ പ്രത്യേക ആദിവാസി സമൂഹങ്ങൾക്കും അവരുടേതായ ഓരോ ട്രഡീഷൻസും കാര്യങ്ങൾ കാണാം. ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള ആദിമകാലത്തെ അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനും ഈ ട്രൈബൽ സ്റ്റഡീസ് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ട്രൈബൽ സ്റ്റഡീസ് പഠിക്കുകയാണെങ്കിൽ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയും ചെയ്യും. സോ ഈ ലെക്ചർ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ലെക്ചറുമായി ഞങ്ങളുടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. താങ്ക് യു. കേരള PSC ഫെബ്രുവരിയിൽ നടത്താനിരിക്കുന്ന KS പ്രിലിമിനറി പരീക്ഷയ്ക്കായുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഇതാ ഒരു അവസരം. 20 ഫ്രീ ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് KS മെന്റർ സംഘടിപ്പിക്കുകയാണ്. ഓൺലൈനായോ ഓഫ്ലൈനായോ ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. 9061474766 or 9061484877.